കഥാപാത്രത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ തന്റേതായ അഭിനയ പ്രകടനം കൊണ്ട് ഒരു സിനിമയുടെ ഭാഗമാകുക എന്നൊരു രീതിയും ഉർവശിയെ സിനിമാപ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. 80s-90s ഉർവശിയെ സാക്ഷാൽ മോഹൻലാലിന്റെ അഭിനയവുമായി താരതമ്യപ്പെടുത്തിയവർ വരെയുണ്ട്. അവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലെ സീനുകൾ ഇന്നും കാണുമ്പോൾ അതിൽ അതിശയപ്പെടാനൊന്നുമില്ലെന്ന് നമുക്കും തോന്നും. ഏത് ഭാഷയായാലും കാലത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതിൽ ഇന്ന് കാണിക്കുന്ന മിടുക്ക് ഉർവശിയെ ഒരു പടി മുന്നിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അതിൽ ആഴത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കൂടിയാകുമ്പോൾ പ്രേക്ഷകന് ഉത്സവം തന്നെയാണ്. ഉർവശിയെ പോലെ തന്നെ മലയാള സിനിമയിലെ മികവുറ്റ അഭിനയ പ്രതിഭകളിൽ ഒരാളാണ് നടനും ഗായകനും ഉർവശിയുടെ മുൻ ഭർത്താവുമെല്ലാമായ മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ എന്ന നടന്റെ അഭിനയ മികവിനെക്കുറിച്ച് ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. അദ്ദേഹം ആദ്യകാലത്ത് ചെയ്ത കുട്ടൻ തമ്പുരാൻ മുതലുള്ള കഥാപാത്രങ്ങൾ തന്നെ ധാരാളം. ഇതുവരെ മനോജ് കെ ജയൻ ചെയ്തതിൽ ദിഗംബരൻ എന്ന കഥാപാത്രം മനോജ് കെ ജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. തന്റെ ഒരു നോട്ടത്തിലും ചിരിയിലും അലർച്ചയിൽ പോലും ചിത്രം കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചെടുപ്പ് കൂട്ടാൻ മനോജ് കെ ജയനിലെ പ്രതിഭയ്ക്കായി. ഈ രണ്ട് പ്രതിഭകൾക്കും പകരം വെക്കാൻ മറ്റൊരാൾ ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. കഴിവുറ്റ രണ്ട് താരങ്ങളുടെ പുത്രി ആയതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റി എന്ന തേജലക്ഷ്മിയുടെ സിനിമാപ്രവേശനം എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ ഇതുവരെയും അഭിനയത്തിലേക്ക് തേജലക്ഷ്മി ചുവടുവെച്ചിട്ടില്ല. ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞാറ്റ ചെയ്ത റീലുകൾ പ്രേക്ഷകർ ആഘോഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ മകളെത്തിയ സന്തോഷം സോഷ്യൽ മീഡിയ വഴി ഉർവശിയും പങ്കുവച്ചിരുന്നു. ഉർവശിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം കുഞ്ഞാറ്റ വളർന്നത് മനോജ് കെ ജയന്റെ സംരക്ഷണത്തിലാണ്. ഇപ്പോഴതാ അച്ഛനെക്കുറിച്ച് തേജാലക്ഷ്മി എഴുതിയ വാചകമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അച്ഛനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് അച്ഛനാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് തേജാലക്ഷ്മി കുറിച്ചത്. തേജയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏറെയും മനോജ് കെ ജയൻ എന്ന അച്ഛനെക്കുറിച്ചുള്ള കുറിപ്പുകളും ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നെ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ആദ്യ ദിവസം മുതൽ അദ്ദേഹം എപ്പോഴും ഞാൻ സന്തോഷവതിയാണെന്ന് ഉറപ്പുവരുത്തുകയും എന്റെ കണ്ണ് നനയാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് മോശം ബാല്യമായിരുന്നുവെന്ന് കരുതിയ എല്ലാ ആളുകളോടുമായി പറയുന്നു, എന്റെ ബാല്യം മോശമായിരുന്നില്ല. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. ആ നല്ല സമയങ്ങളുടെ ഒരേയൊരു കാരണം എന്റെ അച്ഛൻ തന്നെയാണ്. അദ്ദേഹം തമാശക്കാരനാണ്, സ്നേഹമുള്ളവനാണ്, വളരെ പിന്തുണയുള്ളവനുമാണ്. ഞാൻ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വാക്കുകളിൽ പറയാൻ അറിയില്ലെന്നുമാണ് മനോജ് കെ ജയനെക്കുറിച്ച് മുമ്പൊരിക്കൽ തേജാലക്ഷ്മി എഴുതിയത്.